ജോസഫേ, കുറച്ചു നാളായിട്ട് നമ്മുടെ യൂത്ത് ഒന്നും പള്ളിയുടെ പരിസരത്തേക്ക് വരുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്, അടുത്ത ആഴ്ച നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. നീ അവരെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്, നീ അവരുടെ ലീഡർ അല്ലേ. അതിനെന്താ വെച്ചാ ചെയ്യാലോ അച്ഛാ. ഞാനെന്നാലും അങ്ങോട്ട്. എടാ പോകല്ലേ, നീ അവിടെ ഇരിക്ക്, ഞാനിപ്പോ വരാം. എടാ ജോസഫേ, ഇതൊരു ഷർട്ടാ, നീ ഇതെടുത്തോ. കഴിഞ്ഞ ക്രിസ്മസിന് എനിക്ക് കിട്ടിയ സമ്മാനമാ. ഞാൻ നിന്നെ പള്ളിയിൽ കാണുമ്പോഴൊക്കെ നീ ഈ ഒരു ഷർട്ടാണല്ലോ ഇടുന്നത്. ഒരു മാറ്റമൊക്കെ നല്ലതല്ലേ. താങ്ക് യു ഫാദർ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ എനിക്ക് പറഞ്ഞു തരും. നിന്റെ ചോദ്യം കേൾക്കട്ടെ, എന്നിട്ട് പറയാം. ഇരിക്ക്. അച്ഛാ, ഞാൻ അനേകം വൈദികരെ കണ്ടിട്ടുണ്ട്. ഒരു മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞില്ലാതായി തീർന്നവർ. എന്തൊരു മനോഹരമാണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം. അച്ഛനാവും വേണ്ടി 13 വർഷം സെമിനാരിൽ പഠിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛന്മാരൊക്കെ അവിടെ എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നത്? അച്ഛനും 13 വർഷം സെമിനാരിലായിരുന്നല്ലേ. ആ കൊള്ളാലോ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് നിന്റെ സംശയം. ഇത് ഞാൻ പറഞ്ഞു തരാം. എടാ, ചിത്രശലഭങ്ങളെയൊക്കെ നീ കണ്ടിട്ടില്ലേ? എന്തു മനോഹരമാണ് അവയെ കാണാൻ. അവയെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് സ്കൂളിൽ നീ പഠിച്ചിട്ടില്ലേ? അതുപോലെയാണ് സെമിനാരിയിലെ ജീവിതവും. എടാ, നീണ്ട 13 വർഷങ്ങൾ സെമിനാരിക്കുള്ളിലായിരുന്നു കൊണ്ട് സ്വയം രൂപപ്പെടുത്തുകയാണ് ഓരോ വൈദികാർത്ഥിയും. അവിടെ കലയുണ്ട്, കളികളുണ്ട്, കഠിനാധ്വാനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പഠനമുണ്ട്. ഇങ്ങനെ വർഷങ്ങളോളം ചിട്ടയായ ജീവിതത്തിന് ശേഷം ഒരു നാൾ മനോഹരമായ ചിത്രശലഭമായി ഓരോ പുരോഹിതനും സഭയുടെ മാറിലേക്ക് പറന്നുയരുന്നു. പിന്നെ നീ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ സെമിനാരിയിലെ ജീവിതത്തെക്കുറിച്ച്? നിനക്കറിയാവുന്നതുപോലെ ഞാൻ നിഷ്പാദുക കർമ്മലീത സഭയുടെ മഞ്ഞുമൽ പ്രൊവിൻസിലെ അംഗമാണ്. കോണ്ടംപ്ലേഷൻ ആൻഡ് ആക്ഷൻ, ഇതാണ് ഞങ്ങളുടെ കാരിസം.
ഞാൻ സെമിനാരിയിൽ ചേർന്ന് ആദ്യത്തെ ഒരു വർഷം മൂന്നാറിനടുത്ത് പയസ്നഗർ എന്ന സ്ഥലത്തെ ആശ്രമത്തിലായിരുന്നു. അവിടെ വച്ച് ഇംഗ്ലീഷും ലാറ്റിനും ഒക്കെ കുറച്ചൊക്കെ പഠിച്ചു. അതോടൊപ്പം കർമ്മലീത സഭയെക്കുറിച്ചു. ആദ്യത്തെ ഒരു വർഷത്തിനു ശേഷം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാനായി ഇടപ്പള്ളിക്കടുത്ത് ഉണിച്ചിറയിലുള്ള സാൻ ജുവാൻ ഭവനിലേക്ക് പോയി. അവിടെ നിന്ന് ഊട്ടിക്കടുത്തുള്ള കോത്തഗിരിയിലേക്ക് ഒരു 9 മാസം പോസ്റ്റുലൻസ് ചെയ്യുവാൻ പോയി. കർമ്മലീത സഭയെക്കുറിച്ചും കർമ്മലീത വിശുദ്ധരെക്കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ഒക്കെ അവിടെ വച്ച് മനസ്സിലാക്കി. പിന്നീട് പോയത് നോവിഷ്യേറ്റിലേക്കാണ്, നവസന്യാസ കാലഘട്ടം. ഞങ്ങളുടെ നവസന്യാസ ഭവനം അന്നമനട എന്ന സ്ഥലത്താണ്. ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നവസന്യാസ കാലഘട്ടം. ഈ നവസന്യാസ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പ്രാർത്ഥനയിൽ വളരുന്ന ഓരോ നവസന്യാസിയും തങ്ങളുടെ നവസന്യാസ കാലഘട്ടത്തിൻ്റെ അവസാനം പ്രഥമ വ്രത വാഗ്ദാനം സ്വീകരിക്കുന്നു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 വ്രതങ്ങൾ എടുത്തുകൊണ്ട് കർമ്മലീത സഭാവസ്ത്രം സ്വീകരിക്കുന്നു. പ്രഥമ വ്രതവാഗ്ദാനത്തിനു ശേഷം 3 വർഷത്തെ ഫിലോസഫി പഠനത്തിനായി ആലുവയിലുള്ള തിരുഹൃദയ ആശ്രമത്തിലേക്ക് പോകുന്നു. ആശ്രമത്തോട് ചേർന്നുള്ള സേക്രഡ് ഹാർട്ട് ഫിലോസഫി കോളേജിലാണ് 3 വർഷം നീളുന്ന ഫിലോസഫി പഠനം. അതോടൊപ്പം തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും കരസ്ഥമാക്കുന്നു. ഫിലോസഫി പഠനം കഴിഞ്ഞെത്തുന്ന ഓരോ സന്യാസിയെയും കാത്തിരിക്കുന്നത് 1 വർഷം നീണ്ടു നിൽക്കുന്ന റീജൻസിയാണ്. ഒരു കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഓരോ സന്യാസിയെയും ഞങ്ങളുടെ വിവിധ ആശ്രമങ്ങളിലേക്ക് വിടുന്നു. അവിടെ 1 വർഷത്തോളം താമസിച്ച് സന്യാസ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കി ഉറച്ച തീരുമാനമെടുക്കുന്ന സന്യാസി പിന്നീട് പോകുന്നത് തിയോളജി പഠനത്തിനാണ്. മഞ്ഞുമ്മലുള്ള ഞങ്ങളുടെ കർമ്മലീത ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് കളമശ്ശേരിയിലുള്ള ജ്യോതിർഭവനിലാണ് ഞങ്ങൾ തിയോളജി പഠിക്കുക. ഈ കാലഘട്ടത്തിൽ നിത്യവ്രത വാഗ്ദാനവും ഡീക്കൻ പട്ടവുമൊക്കെ സ്വീകരിക്കുന്നു. തിയോളജി പഠനത്തിനു ശേഷമാണ് പൗരോഹിത്യ പട്ടസ്വീകരണം. പൗരോഹിത്യ പട്ടസ്വീകരണത്തിനു ശേഷം ഞങ്ങളുടെ വിവിധ ആശ്രമങ്ങളിലേക്ക് ഓരോ നവവൈദികനെയും അധികാരികൾ അയക്കുന്നു. അവിടെ ഓരോ നവവൈദികനെയും കാത്തിരിക്കുന്നത് സഭാ സേവനത്തിനും സാമൂഹിക സേവനത്തിനുമുള്ള അവസരങ്ങളാണ്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥലങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളും സ്കൂളുകളും സോഷ്യൽ വെൽഫെയർ സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. ഇതിനു പുറമെ ഒഡീഷയിലും ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിലും മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും ഓരോ കർമ്മലീത സന്യാസിയും കർമ്മലമാതാവുമായുള്ള തൻ്റെ അഭേദ്യമായ ബന്ധത്തിൽ ധ്യാനനിമഗ്നമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒട്ടും വിട്ടുവീഴ്ച വരുത്തുകയില്ല. അല്ല, നീയിപ്പോൾ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിച്ചത്? അച്ഛനാകാൻ വല്ല പ്ലാനും ഉണ്ടോ? ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്. ദൈവത്തെ മാത്രം പ്രണയിച്ചുകൊണ്ടൊരു ജീവിതം എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ മറ്റാരേക്കാളും നന്നായിട്ട് എൻ്റെ വീട്ടിലെ അവസ്ഥ അച്ഛനറിയാലോ. കൂലിപ്പണിക്ക് പോയിട്ടാണ് അപ്പൻ എന്നെയും അനിയത്തെയും വളർത്തിയത്. അപ്പൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്. പഴയതുപോലെ പണിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. ഈ ഒരവസ്ഥയിൽ ഒരു ജോലി നേടി അപ്പനെ സഹായിക്കേണ്ട ഞാൻ ഇങ്ങനെ വെച്ചാൽ സെമിനാരി ചേരും. മോനെ ജോസഫേ, ചിലപ്പോഴൊക്കെ നമ്മുടെ ദൈവം അങ്ങനെയാണ്. പുള്ളിക്കാരൻ സഹനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചാലി കീറും, എന്നിട്ട് അതിലൂടെ അനുഗ്രഹങ്ങളിങ്ങനെ ഒഴുക്കിവിടും. പിന്നെ നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിൻ്റെ അപ്പൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും വീട് ഉപേക്ഷിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ചുമൊക്കെ? എടാ, നിൻ്റെ ദൈവത്തെ പ്രതി നീ നിൻ്റെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ നിൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായിത്തീരും. നിൻ്റെ അപ്പനെയും അനിയത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. ദൈവം അവരെ നോക്കിക്കൊള്ളും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എടാ, എനിക്ക് ചെറുപ്പത്തിലെ എൻ്റെ അപ്പച്ചനെ നഷ്ടപ്പെട്ടതാണ്. പിന്നെ എന്നെയും എൻ്റെ അനിയത്തിയെയും അമ്മ വളർത്തിയത് അയൽവക്കത്ത് വീട്ടുജോലിക്ക് പോയിട്ടാണ്. എടാ, വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ ഇതേ അവസ്ഥയിലായിരുന്നു ഞാനും. എങ്ങനെ എൻ്റെ ഈ ആഗ്രഹം അമ്മയെ അറിയിക്കും എന്നതായിരുന്നു എൻ്റെ ചിന്ത.
അവസാനം വിറക്കുന്ന ചുണ്ടുകളോടെ രണ്ടും കൽപ്പിച്ച് ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു, എനിക്കൊരു വൈദികനാകണമെന്ന്. ഞാൻ അച്ഛനാകാൻ പോയാൽ അമ്മ ഒറ്റക്കാകില്ലേ? എൻ്റെ കണ്ണീർ തുടച്ച് എന്നെ ചുംബിച്ചുകൊണ്ട് അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. മോനെ, അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ കുട്ടിക്ക് വൈദികനാകാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അവനത് സാധിക്കില്ലടാ, കാരണം അവൻ്റെ ഒരു കാലിന് സ്വാധീനമില്ല. പൂർണ്ണ ആരോഗ്യമുള്ളവർക്കല്ലേ വൈദികനാകാൻ പറ്റുകയുള്ളൂ. പള്ളിയിലച്ഛനാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് സാധിക്കാതെ പോകുന്ന ഒത്തിരി മക്കളുണ്ട് ഈ ലോകത്ത്. എൻ്റെ മോന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എടാ ജോസഫേ, നമ്മൾ ഏതൊരു ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. ഇതിനുള്ള ഏക പോംവഴി നീ ആ മാതാവിൻ്റെ ഗ്രോട്ടയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ പോയി അമ്മയോട് പ്രാർത്ഥിച്ച് നിൻ്റെ സങ്കടങ്ങളൊക്കെ അമ്മയോട് പറ. അമ്മ നിനക്കൊരു പരിഹാരം കാണിച്ചു തരും. കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമായിരുന്നു കുർബാന കുപ്പായമിടാനും കുർബാന ചൊല്ലാനും. പിന്നീടതൊരു പ്രണയമായി വളർന്നു, ദൈവസ്നേഹത്താൽ മാത്രം വീട്ടപ്പെടുന്ന പ്രണയം. ക്രൂശിത രൂപത്തിൽ നോക്കിയിരിക്കാനായിരുന്നു എനിക്കിഷ്ടം. കാരണം ആ മുൾക്കിരീടവും തിരുമുറിവുകളും ചോരപ്പാടുകളും ഒക്കെ അവിടത്തേക്ക് എന്നോടുള്ള അഗാധമായ പ്രണയത്തിൻ്റെ അളവുകോലുകളായിരുന്നു. നെരിപ്പോടിലെറിയുന്ന കനൽ പോലെ എൻ്റെ പ്രാണനാഥനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിലെവിടെയോ എരിയുന്നുണ്ടായിരുന്നു. അതെ,